തിരുവനന്തപുരം ഇനി വേറെ ലെവലാവുകയാണ്. ട്രാഫിക് നിയന്ത്രണം, CCTV ക്യാമറകളുടെ നിരീക്ഷണം, ദുരന്ത നിവാരണം, ഇവയെല്ലാം ഒരു കുടക്കീഴിലാകുന്ന സംവിധാനമായ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സിസ്റ്റം വരുന്നു. പാളയം മാർക്കറ്റിലെ പുനരധിവാസ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 5 പദ്ധതികൾ 5-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി MB രാജേഷ്, VC ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അച്ചടങ്ങിൽ പങ്കെടുക്കും. പാളയത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം, മുട്ടത്തറയിലെ ഫെസിലിറ്റേഷൻ സെൻറ്റർ, നഗരത്തിലെ 40 സ്മാർട്ട് സ്കൂളുകൾ തുടങ്ങിയവയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മറ്റു പദ്ധതികൾ. വീഡിയോ വാൾ റൂം, വാർ റൂം, ഹെൽപ്പ് ഡെസ്ക്, വർക്ക് ഏരിയ, മീറ്റിംഗ് റൂമുകൾ തുടങ്ങിയവയും അതിലുണ്ടായിരിക്കും. 858.45 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പദ്ധതി പ്രകാരം സേവന വിതരണ കാര്യക്ഷമത മെച്ചപ്പെടുത്തിക്കൊണ്ട് തത്സമയ നിരീക്ഷണം പ്രവർത്തിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംയോജിത സംവിധാനമാണത്. 94 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പോലീസ്, സിവിൽ സപ്ലൈസ്, റവന്യൂ, ആരോഗ്യം, അഗ്നിശമന സേന തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരൊറ്റ പോയിൻ്റായി ICCC കൺട്രോൾ റൂമുകൾ അല്ലെങ്കിൽ വാർ റൂമുകൾ പ്രവർത്തിക്കും. 5-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കച്ചവടക്കാർക്കുള്ള പുനരധിവാസ ബ്ലോക്കിലേക്ക് 10-ാം തീയതി മാത്രമേ കച്ചവടക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയുള്ളൂ. നിർമ്മാണം പൂർത്തിയായ 2 ബ്ലോക്കിലേക്കാണ് കച്ചവടക്കാരെ മാറ്റുന്നത്. നിർമ്മാണം അവസാനഘട്ടത്തിലുള്ള 3-ാമത്തെ ബ്ലോക്കിലേക്ക് 1 മാസത്തിനകം കച്ചവടക്കാരെ മാറ്റും. പാളയം മാർക്കറ്റിന് പിന്നിൽ ട്രിഡയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ 5,990 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച 3 ബ്ലോക്കുകളിലായി 334 കച്ചവടക്കാർക്കാണ് സൗകര്യമൊരുങ്ങുന്നത്. 3-ാമത്തെ ബ്ലോക്കിൽ 205 കടകളും 2-ാമത്തെ ബ്ലോക്കിൽ 95 കടകളും നഗരസഭയുടേതാണ്. 2-ാമത്തെ ബ്ലോക്കിൽ ട്രിഡയ്ക്ക് 11 കടകളുണ്ട്. 3-ാമത്തെ ബ്ലോക്കിൽ ട്രിഡയുടെ 33 കടകളും മത്സ്യസ്റ്റാളുകളും നിർമ്മിച്ചിട്ടുണ്ട്. 16 കോടിയാണ് നിർമ്മാണ ചെലവ്. ജൂണിൽ പാളയം മാർക്കറ്റിൻ്റെ നവീകരണം ആരംഭിക്കും. പാളയം സാഫല്യം കോംപ്ലക്സിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയത്തിൻ്റെ 90% ജോലികളും പൂർത്തിയായി. ഏപ്രിൽ അവസാന വാരം കേന്ദ്രം സമ്പൂർണമായി സജ്ജമാകും. നിർമ്മാണം പൂർത്തിയായ ശേഷം പാർക്കിംഗ് നിരക്കുകൾ നിശ്ചയിക്കും. തിരുവനന്തപുരം വികസന അതോറിറ്റിയാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയത്തിൻ്റെ ഉടമസ്ഥർ. 568 കാറുകളും 200-ലധികം ഇരുചക്രവാഹനങ്ങളും പാർക്ക് ചെയ്യാം. ഇതെല്ലാം സാധ്യമാകുന്നതോടെ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും.